കോവളം ബീച്ചിന്റെ ഓഗസ്റ്റ് മാസത്തെ കാഴ്ചയാണ്. ഓഗസ്റ്റ് മാസം ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം ബീച്ച് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ സുപ്രധാന ബീച്ചായ കോവളം ബീച്ചിലാണ്. കോവളം ബീച്ചിലെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ ഒരു സാധാരണ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന കോവളം ഇന്ന് ലോകത്തിലെ തന്നെ സുപ്രധാനമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനിലൊന്നാണ് കോവളം ബീച്ച്. കോവളം ബീച്ച് എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള പാറക്കെട്ടുകളോടുകൂടിയ മനോഹരമായിട്ടുള്ള ബീച്ചുകളാണ് കോവളത്തുള്ളത്. പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് കോവളം ബീച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. പാറക്കെട്ടുകളോടുകൂടിയ ലൈറ്റ് ഹൗസ് ബീച്ചാണ് കോവളത്തെ പ്രധാനമായിട്ടുള്ള ആകർഷണമെന്ന് പറയുന്നത്. നമുക്ക് നിരവധി റെസ്റ്റോറൻറ്റുകളും നിരവധി കഫേകളും നമുക്ക് കോവളം ബീച്ചിൻ്റെ സൈഡുകളിലായി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്നത് കോവളത്തെ ലൈറ്റ് ഹൗസ് ബീച്ചാണ്. നമ്മളെത്തിയിരിക്കുന്നത് റഫ് സീസണിലാണ്. റഫ് സീസൺ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് ടൈമുകളിലാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ടൈമുകളിൽ കടൽ റഫായിരിക്കും. ആ സമയത്ത് ബീച്ചിലെ കര ഏതാണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ബീച്ച് കാണപ്പെടുന്നത്. ഭയങ്കരമായിട്ടുള്ള കടലാണ് ജൂൺ ജൂലൈ സമയങ്ങളിൽ ഉണ്ടാകാറ്. അതിനാൽ കടലിലിറങ്ങുന്നതിന് നമുക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവളം ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള പ്രധാന ഫുട്പാത്താണ് നമ്മൾ കാണുന്നത്. ഫുട്പാത്തിൻ്റെ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ നിരവധി റെസ്റ്റോറൻറ്റുകളും കടകളും അതുപോലെ ഹോട്ടലുകളും എല്ലാത്തരം കടകളും നമുക്കിവിടെ കാണാൻ കഴിയും. പ്രധാനമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ലോകത്തിലെ എല്ലാത്തരം ഫുഡുകളും നമുക്കിവിടെ അവൈലബിളാണ്. കോവളം ബീച്ചിൻ്റെ സമീപത്തായി നമുക്ക് താമസിക്കാൻ വേണ്ടി 5-star ഹോട്ടൽ മുതൽ സാധാരണ ബഡ്ജറ്റ് ഹോട്ടൽ വരെ നമുക്കിവിടെ ലഭിക്കും. ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ കോവളം ബീച്ചിലെത്താറുണ്ട്. ഇന്ത്യയിൽ ബീച്ച് ടൂറിസത്തിനായി എത്തുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകളെല്ലാം തന്നെ കേരളത്തിൽ പ്രധാനമായും എത്തുന്നത് കോവളം, വർക്കല തുടങ്ങിയ ബീച്ചുകളിലേക്കാണ്. ഇതാണ് കോവളത്തെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്ന് പറയുന്നത്. കോവളത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് കോവളം ലൈറ്റ് ഹൗസ്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഡ്രസ് സീസൺ ആയത് കാരണം കുറച്ച് കര മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് കോവളം ബീച്ചാണ്. കോവളം ബീച്ചിൻ്റെ ഓഗസ്റ്റ് മാസത്തെ കാഴ്ചയാണ്. ഓഗസ്റ്റ് മാസം ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം ബീച്ച് എന്ന് പറയുന്നൊരു സംഭവമില്ല.